ഹായ് അരുൺ, നമ്മളിൽ പലരും ബിസിനസ് ചെയ്തവരോ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്ത് ഫെയിൽ ആയവരൊക്കെ ആയിരിക്കും. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മജോറിറ്റി ഓഫ് ബിസിനസ്സും അതിന്റെ ഇനിഷ്യൽ സ്റ്റേജുകളിൽ ഫെയിൽ ആയി പോവുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഫെയിൽ ആയി പോകാനുള്ള ഒരു നാല് റീസൺസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നാല് പോയിന്റ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള പോയിന്റുകളാണ്. എന്നാൽ ഇതിൽ കൂടുതലും നമ്മൾ അനലൈസ് ചെയ്താൽ കൂടുതൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഒരു ബേസിക് നാല് പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബുക്സ് റെഫർ ചെയ്തും ഒക്കെ ചെയ്ത ഒരു നാല് പോയിന്റുകളാണ്, എന്നാൽ ബേസിക് ആയിട്ടുള്ള പോയിന്റുകളാണ്. സോ നമുക്ക് ആ നാല് പോയിന്റ് എന്താണെന്ന് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നോക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫണ്ടിങ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നമ്മൾ ആദ്യം നോക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് നോക്കുക. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിനെ ഡേ ടു ഡേ റൺ ചെയ്യാൻ ആവശ്യമായ ഫണ്ടുകൾ അല്ലെങ്കിൽ ഫിനാൻസിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യണം, ചെറിയ ചെറിയ എക്സ്പെൻസുകൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫണ്ട് എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ച് ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണെന്ന് പറയും. ബിസിനസ് മുമ്പോട്ട് റൺ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ ചിലപ്പോൾ നമ്മുടെ ഓൺ ക്യാപിറ്റൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ടുകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യുന്ന ബോറോഡ് ഫണ്ട്സുകൾ, കടമെടുത്ത ഫണ്ടുകൾ, അതിന്റെ ഡെറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഇതെല്ലാം മിക്സപ്പ് ചെയ്തായിരിക്കും ഫണ്ട് ബോറോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫണ്ടിനെ രൂപീകരിക്കുന്നത്, ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് നമുക്ക് ഫിക്സഡ് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ വേരിയഡ് എക്സ്പെൻസുകൾ എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് വർക്കിംഗ് ക്യാപിറ്റലിനെ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ്പെൻസുകൾ ചിലപ്പോൾ നമ്മൾ എടുത്ത ബിൽഡിംഗ് എന്ന് പറയുന്നത് ബോറോ, നമ്മൾ എടുത്തത് റെന്റ് ബിൽഡിംഗ് ആയിരിക്കും, നമ്മൾ അതിന് റെന്റ് കൊടുക്കണം. അതുപോലെ നമുക്ക് സാലറീസ് കൊടുക്കണം, നമ്മൾ വർക്ക് ചെയ്യുന്ന പീപ്പിൾസിന് സാലറി കൊടുക്കണം. അതുപോലെ യൂട്ടിലിറ്റീസിന്റെ പേയ്മെന്റ്സ് കാണും, ഇലക്ട്രിസിറ്റി ബില്ല്, ചിലപ്പോൾ വാട്ടർ ബിൽസ് അല്ലെങ്കിൽ ടാക്സസ്, ഇങ്ങനെയുള്ള എല്ലാ ഫിക്സഡ് ആയിട്ടും വേരിയഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം നമുക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഫണ്ട് വളരെ അത്യാവശ്യമാണ്. പല ബിസിനസ്സുകളും ഇനിഷ്യൽ സ്റ്റേജുകളിൽ ഫെയിൽ ആയി പോകുന്നതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ ഫണ്ടിന്റെ ഷോർട്ടേജ് ആണ് അല്ലെങ്കിൽ ഫണ്ടിന്റെ അപര്യാപ്തതയാണ്. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്നാഡിക്വേറ്റ് മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം ഒരു ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അത് മാനേജ്മെന്റ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടീം എന്ന് പറയുന്ന ഒരു ബിസിനസിനെ സംബന്ധിച്ച് അത് സക്സസ്ഫുൾ ആകാനായിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള റീസൺ ആണ്. സക്സസ്ഫുൾ അല്ലാത്ത ഒരു അല്ലെങ്കിൽ എഫിഷ്യന്റ് അല്ലാത്ത ഒരു മാനേജ്മെന്റ് ടീം ഉണ്ടെങ്കിൽ ബിസിനസിന്റെ ഇനിഷ്യൽ സ്റ്റേജുകളിൽ ബിസിനസ് ഫ്ലോപ്പ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ച് ഓണർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും സീനിയർ മോസ്റ്റ് ആളെന്ന് പറയുന്നത്, ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ ബിസിനസ് ഓണർക്ക് ചിലപ്പോൾ ബിസിനസിനെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന എങ്ങനെയാണ്, സർവീസ് എന്താണ്, അതിന്റെ കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും. എന്നാലും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണമെങ്കിൽ അതിന്റെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടീം തന്നെ അത്യാവശ്യമാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല് ചിലപ്പോൾ ചില കേസസിൽ ബിസിനസ് ഓണർക്ക് എല്ലാ കുറെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചസിനെയും ഫോക്കസ് ചെയ്യാനും അവിടുത്തെ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും മാനേജ് ചെയ്യാനൊക്കെ പല സമയത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതാരും ആ സമയങ്ങളിൽ പ്രോപ്പറായിട്ട് ഒരു മാനേജ്മെന്റ് ടീം ഉണ്ടെങ്കിൽ അവരത് നല്ല എഫിഷ്യന്റ് ആണെങ്കിൽ അവരത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ആ ടീമിനെ എഫിഷ്യന്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോപ്പറായിട്ട് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. കൂടാതെ പ്രോപ്പറായിട്ട് ഒരു മാനേജ്മെന്റ് ടീമാണ് ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, ജോലി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ടീമാണെങ്കിൽ അവർ ഹയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി ചെയ്യുന്ന ആക്ടിവിറ്റീസോ എല്ലാം പ്രോപ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് സക്സസ്ഫുള്ളിലേക്ക് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആയിരിക്കും. കാരണം ബിസിനസ് ഓണർക്ക് പലപ്പോഴും ഇതിലൊക്കെ ഈ ഒരു ആക്ടിവിറ്റീസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ചില കേസസിൽ ബിസിനസ് ഓണേഴ്സുകളൊക്കെ ബിസിനസ്സുകാർ പല വർക്കുകളും ഔട്ട്സൈഡേഴ്സിനെ ഏൽപ്പിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഔട്ട്സൈഡേഴ്സിനെ ഏൽപ്പിക്കും. കാരണം അവർക്ക് പ്രോപ്പർ കൺട്രോളിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബിസിനസ്സിൽ എപ്പോഴും ഒരു റിസ്ക് എലമെന്റ് എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. ആ റിസ്ക് എലമെന്റ് ഓവർകം ചെയ്യാനായിട്ട് ഒരു എഫിഷ്യന്റ് ആയിട്ടൊരു മാനേജ്മെന്റ് ടീം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബിസിനസ് ഫെയിൽ ആയി പോകുന്നതിന് കാരണമായ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ബിസിനസ് പ്ലാനിംഗ് ആണ്. അതായത് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ്, അതായത് ബിസിനസ് ഓപ്പൺ ചെയ്യുന്ന തൊട്ട് മുമ്പ് നമ്മൾ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ബിസിനസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണെന്നുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ആയിട്ടായിരിക്കണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എംപ്ലോയീസിനെ ഹയർ ചെയ്യണം. അതായത് ആ എംപ്ലോയീസിന്റെ കറണ്ട് റീസെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾ എന്താകും, അതുപോലെ മാനേജ്മെന്റിന്റെ നീഡ്സ് എന്താണ്, മാനേജ്മെന്റ് ടീം വന്നാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പല അനലൈസിസ് ഉണ്ട്.
നമുക്ക് ചെയ്യാവുന്ന ഒരു അനലൈസിസ് ആണ് സോട്ട് എന്ന് പറയുന്നത്, SWOT, സോട്ട് അനലൈസിസ്. അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ ത്രെറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വേറെ പല അനലൈസിസും ഉണ്ട്. അതുപോലെ കോമ്പറ്റീഷനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അനലൈസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത്, കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, അതിനെയൊക്കെ നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട്, അതിനെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ മാർക്കറ്റിംഗിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട ക്യാപിറ്റൽ, മൂലധനം എത്രത്തോളം വേണം, പ്രൊജക്ടഡ് ക്യാഷ് ഫ്ലോസ് എത്രയാണ്, എത്രത്തോളം നമുക്ക് ക്യാഷ് വേണം പ്രൊജക്ടഡ്, നമ്മൾക്ക് ഒരു ഉദ്ദേശം കാണും അത് എത്രത്തോളം വേണം. അതുപോലെ പല ബജറ്റ്സുകളുണ്ട്, ബജറ്റ്സുകൾ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വെച്ച ബജറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബജറ്റ് വെച്ചു നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമുക്ക് ഇത്രത്തോളം ടാർഗറ്റ് ആണ് വെച്ചത്, അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യണം, ഇത്ര എക്സ്പെൻസുകളൊക്കെ വരുമെന്ന് നോക്കുന്നു. അതെല്ലാം നമ്മൾ ആക്ച്വൽ നമ്മൾ വെച്ച പ്രൊജക്ടഡ് ബജറ്റും അതുപോലെ തന്നെ ഫോർകാസ്റ്റ് ചെയ്തത് നമുക്ക് ആക്ച്വലി കിട്ടിയ എത്രയാണ് അതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എഫക്റ്റീവായിട്ട് ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് മോഡലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് അനലൈസ് ചെയ്യാനും കൂടുതൽ കൂടുതൽ ഏതൊക്കെ സൈഡ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ടോപ്പിക്കിന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ഇതിന്റെ ഒക്കെ ഒരു കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൂവ്മെന്റിലോട്ട് പോകില്ലെങ്കിൽ പല ബിസിനസ്സുകളും ഫെയിലായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പണ്ടറിയാം നമ്മൾ നേരത്തെ നമുക്കറിയാവുന്ന കുറച്ച് കാറുകൾ ഉണ്ടായത് അംബാസഡർ, പ്രീമിയർ, പത്മിനി ഇങ്ങനെയൊക്കെയുള്ള കാർസ് എല്ലാം തന്നെ മാർക്കറ്റിംഗ് ഔട്ടായി പോകുന്നത് പോയതിന്റെ കാരണം എന്ന് വെച്ചാൽ അവര് കസ്റ്റമൈസേഷൻ ഒന്നും ചെയ്യാതെ നമ്മുടെ പുതിയ ന്യൂ ജനറേഷനിൽക്ക് ആവശ്യമായ കസ്റ്റമൈസേഷൻ ഒന്നും വരാതെ അവർ ആ പഴയ ഓൾഡ് മോഡലിനെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യമെല്ലാം തന്നെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗിന് വേണ്ടി ഒരു പ്രോപ്പർ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് കറണ്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വേണം അതിനുവേണ്ടി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു ഫണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് ബിസിനസിനെ ഒരു റണ്ണിംഗ് ബിസിനസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതുപോലെ തന്നെ അറിയാം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ചില സന്ദർഭങ്ങളിൽ ഫെയിലാകാറുണ്ട്. നമുക്ക് ബിസിനസ് നോക്കിയാൽ അറിയാം ചില മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അഗ്രസീവായിട്ട് ചെയ്യുന്നുണ്ട്. അഗ്രസീവ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചില സമയങ്ങളിൽ ഫെയിലായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. വൈദ്യസിൽ അതാണോ അതായത് അഗ്രസീവ് മാർക്കറ്റിംഗിലൂടെ അവർ കൂടുതൽ പോയപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഫോളോഅപ്പുകൾക്ക് ഒന്നും അവർക്ക് കൂടുതലായിട്ട് ഫോളോഅപ്പുകൾ ഒന്ന് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റമറിന് അവരുടെ ആവശ്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കാനോ ഒന്നും പറ്റാതൊക്കെ ഒരവസ്ഥയിലൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അഗ്രസീവ് മാർക്കറ്റിംഗോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള മാർക്കറ്റിംഗ് മോഡലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ഒരു പരിധി വരെ നമുക്ക് ഫെയിലുകളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ ഈ നാല് പോയിന്റ് എന്ന് പറയുന്നത് ഈ മോഡലിൽ പോയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള അനലൈസിസ് പലപ്പോഴും ഉണ്ട്. ഞാനിപ്പോ സംസാരിച്ചത് നമ്മൾ ഇവിടെ ശരിയായിട്ട് ഉദ്ദേശിക്കാൻ പറഞ്ഞു.